ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ അനധികൃതമായി മത്സ്യവിൽപ്പന നടത്തിയതിനെ ചൊല്ലി സംഘർഷം. എടിഎം ഉൾപ്പെടെയുള്ള കടകൾക്ക് മുന്നിൽ മത്സ്യവിൽപ്പന നടത്തിയതിനെ തുടർന്ന് വ്യാപാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ മീൻ വിൽപ്പന തടഞ്ഞത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. അഞ്ചുതെങ്ങ് സ്വദേശിയായ 52-കാരി അൽഫോൺസിയുടെ മത്സ്യവിൽപ്പനയാണ് നഗരസഭാ ജീവനക്കാർ തടഞ്ഞത്. സംഭവം ഒന്നുമില്ല, ഇവിടെ മീന് അവർ വന്ന് എടുത്തോണ്ട് പോയി, ഒരു വാക്കും പറഞ്ഞില്ലേ. തലേ പിടിച്ച മീന് വലിച്ച് ഈ തീട്ടണ്ടാണ് എടുത്തോണ്ട് പോയെ. എന്റെ കൈയോടെ തിരുമ്പി ഞാൻ മൂന്നാലോട്ടോ അത് കരയരാ വലിച്ചിട്ട് എനിക്ക് തന്നില്ലേ ആ ചവർ വരുന്ന മക്കള്. വൃതാ വൃതാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ ഞാൻ റോഡിൽ കുറെ ഒരു മണിക്കൂർ കിടന്നു. അന്നേരം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും നമ്മൾ പോവരിച്ച് മോഹം ഉണ്ടായിരുന്നു ഫോട്ടോ എടുത്തെടുത്ത് 10-20,000 രൂപ മീനെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ നമുക്കുള്ള നമുക്ക് ഒരു രകം മീൻ തരാൻ പേര് അറിയില്ല. ഈ ചരുവം കൊണ്ടുപോയാൽ നമ്മൾ 4-5 പേരുണ്ട്. 5 പേരും ആഹാരം കഴിക്കണം, വേറെ ഒരാളും പണിക്ക് പോകൂല. നമ്മൾ ഒരു ചെറുക്കം കൊണ്ട് ഒരു രൂപ തരില്ല, മൂത്തവൻ അവൻ ചാരം കുടിച്ച് തീർത്ത്. ഈ ഒരു ചരുവം കൊണ്ട് ഞാൻ ഇറങ്ങില്ലെങ്കിൽ നമ്മൾ വീട് പട്ടണി എന്താ തരില്ല. ഉള്ളേയും 30 ഇല്ലാത്ത 30 ഒരു തന്തയുള്ള ഒരു പണിക്കും പോവില്ല. നമ്മൾ ഈ ഒരു ചരുവം കൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഈ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ പട്ടണിയാണ്. ഒരു നിവൃത്തിയില്ലാതെയാണ് ഇറങ്ങുന്നത്. നേരം വെളുത്ത് ഇറങ്ങുന്ന വെള്ളം പേര് ഇറങ്ങൂല. രാവിലെ 4 മണിക്ക് ഇറങ്ങണയാണ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ 5-6 മണിയാവും. ഒരാഹാരം പേര് സമയത്തിന് നമുക്ക് വറ്റി ചെല്ലില്ല. ഞാൻ വയ്യാത്ത ആളെ തന്നെ ഒരു വാപ്പർച്ച കഴിഞ്ഞുള്ളു. ഞാനും മത്സ്യവിൽപ്പന തടയാനെത്തിയ നഗരസഭാ ജീവനക്കാരും മത്സ്യവിൽപ്പനക്കാരിയും തമ്മിൽ പിടിവലിയുണ്ടായി. ഇതേ തുടർന്ന് കുറച്ചു മത്സ്യം റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഇവർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും തമ്മിലും ഉന്തും തള്ളുമുണ്ടായി. പ്രദേശത്ത് മത്സ്യവിൽപ്പന നടത്തരുതെന്ന് പലതവണ താക്കീത് നൽകിയിട്ടും ഇത് ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി ഉണ്ടായതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ നഗരസഭാ ജീവനക്കാർ സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ അജയ്കുമാർ അറിയിച്ചു. നഗരസഭയിലെ വിവിധ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് ലോക്ക്ഡൌൺ സമയത്തും ഇപ്പോൾ ലോക്ക്ഡൌണിൽ ഇളവ് വന്ന സമയത്തും പിന്നെ വലിയ തോതിൽ മത്സ്യ കച്ചവടം നടന്നു വരുന്നതായിട്ട് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെയും സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരം ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ജീവനക്കാർ പോയി പരിശോധന നടത്തി അങ്ങനെ വിറ്റിരുന്ന മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള നടപടിയാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ അവനവഞ്ചേരി ജംഗ്ഷനിൽ ഒരു 4-5 ടീമുകൾ കുറേ നാളുകളായി അവർ ഇരുന്ന് കച്ചവടം നടത്തി വരുന്നു. അതിൽ ATMന്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്ത് ഒരു 4-ലധികം ആൾക്കാർ സ്ഥിരമായി ഇരുന്ന് കച്ചവടം നടത്തുന്നത് കൊണ്ട് അതിനകത്ത് നമുക്ക് ATMന്റെ ഒരു സർവീസ് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന തരത്തിലല്ല പ്രവർത്തനം എന്നുള്ളതും കൂടി പരാതിയായിട്ട് വന്നു. മാത്രമല്ല ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പിന്നെ നിയന്ത്രണം കുറഞ്ഞ ഒരു സമയത്ത് കടകളുടെ ഫ്രണ്ടിലായിട്ട് ഇവരിരുന്ന് കച്ചവടം നടത്തുന്നത് അവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ നിരവധി പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മീനെ പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള സാഹചര്യം. അതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ഉള്ളത് ഇതിൻ്റെ തൊട്ട് ഒരു 300 മീറ്റർ അപ്പുറത്ത് തന്നെ മാർക്കറ്റുണ്ട്. അതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഗ്രാമം മാർക്കറ്റുണ്ട്. ഇവിടെ എങ്ങും ഇവർ പോകാറില്ല. ഇവർ ഈ പിന്നെ പൊതു നിരത്തിൽ തന്നെ ഇരുന്നാണ് കച്ചവടം. അവസാനം പോകാൻ നേരത്ത് ഇതിൻ്റെ വേസ്റ്റും മറ്റും അല്ലെങ്കിൽ വെള്ളം നല്ല നിലമൊക്കെ അവിടെ ഒഴിച്ച് കളഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് പൊതുവേ അവിടെ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഇന്ന് പരിശോധന നടത്തി അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഇത് സാധാരണ നമ്മൾ ഇത് എടുക്കുമ്പോഴേക്ക് അവർ ആരും അങ്ങനെ എതിർക്കാറില്ല. ഇന്ന് പക്ഷേ അവിടെ ഉണ്ടായത് നമ്മുടെ ആകെ 3 ജീവനക്കാരെ ഉള്ളുമായിരുന്നു.
അപ്പോ ഇവർ ശാരീരികമായി അവരെ പിന്നെ പ്രതിരോധിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ സംഭവം അവിടെ ഉണ്ടായത്. അത് എന്തായാലും കൃത്യമായി അത് മേലധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് വിശദമായി അത് പരിശോധിച്ച് പോയ ജീവനക്കാരുടെ ഭേദത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൃത്യമായി നടപടി സ്വീകരിക്കുന്നതിന് ശുപാർശ ചെയ്തു. ഏകദേശം 16,000 രൂപയുടെ മത്സ്യമാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചിരിക്കുന്നത് ആരോപിക്കുന്നു. അതിന്റെ നമുക്ക് നമ്മള് ഈ മത്സ്യം പിടിച്ചെടുത്തതിന്റെ മറ്റേ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എടുക്കുന്ന മത്സ്യം അപ്പോഴെ തന്നെ അത് പിന്നെ നമ്മുടെ പ്ലാന്റിൽ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് പതിവ്. കാര്യം നേരത്തെ നമ്മൾ തിരികെ കൊടുക്കുമായിരുന്നു. അവർ ആ മത്സ്യം തന്നെ വീണ്ടും അത് പാത്രത്തിലാക്കി വീണ്ടും അവിടെ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രവണതയാണുള്ളത്. എന്തായാലും ഇത് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് മേലധികാരിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ അവിടെ അവനഞ്ചേരി മാത്രമല്ല, അവിടെയും ഏറ്റവും തിരക്കേറിയ പാലസ് റോഡിൽ, പിന്നെ അതിന് നമ്മുടെ മൃഗാശുപത്രി ലൈനിലെ അവിടെ മെയിൻ റോഡിൽ വളരെ നിരവധി അപകടങ്ങൾ വരെ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അതിന് ഒരു പ്രസിദ്ധമായ ഒരു പച്ചക്കറി സ്റ്റാളിനോട് ചേർന്ന് ഒരു ഏകദേശം വൈകുന്നേരങ്ങളിൽ 10-15 പേരാണ് നിരന്നിരുന്ന് ഈ മത്സ്യക്കച്ചവടം നടത്തുന്നത്. അത് നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ 3-4 പ്രാവശ്യം അവിടെ നിന്ന് ഒഴിപ്പിച്ചതാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാർക്കറ്റിനകത്ത് വന്നിരുന്ന് കച്ചവടം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെയാണ് ഈ പൊതുനിരത്തിലിരുന്ന് കച്ചവടം നടത്തുന്നത്. അത് നിരവധി പരാതികൾ നഗരസഭയ്ക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഇന്നലെ വൈകുന്നേരത്തെ നിർദ്ദേശം നൽകിയത് എടുക്കണമെന്ന് സെക്രട്ടറിയുടെ അറിവോടുകൂടി ആണ് നമ്മളിന്ന് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ അവനവഞ്ചേരി ഭാഗത്ത് ഈ ഉണ്ടായ വിഷയം മേലധികാരി ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ കൃത്യമായി അതിന് പരിഹാരം കാണണം എന്നുള്ളതാണ് അറിയിക്കുന്നത്. HP News, Artingal.